സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങളും അനേകായിരം മറ്റ് നക്ഷത്രങ്ങളും ക്ഷീരപഥങ്ങളും എല്ലാം അടങ്ങിയ അത്ഭുതങ്ങളുടെ ലോകമാണ് ബഹിരാകാശം. അവിടെ ഭൂമിയിൽ നിന്നും ഏകദേശം 12,000 പ്രകാശവർഷം അകലെ അക്വില നക്ഷത്ര സമൂഹത്തിന് സമീപമുള്ള ഒരു ക്ഷീരപഥത്തിൽ ഒരു ഗ്രഹത്തെ വമ്പനൊരു നക്ഷത്രം വിഴുങ്ങുന്ന അത്ഭുത കാഴ്ചയാണ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും ജ്യോതിശാസ്ത്രജ്ഞർ അബദ്ധത്തിൽ കണ്ടെത്തിയത്. ഗ്രഹങ്ങളെ വിഴുങ്ങിയ ശേഷമുള്ള നക്ഷത്രങ്ങളുടെ കാഴ്ചയാണ് ഇതുവരെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു നക്ഷത്രം ഗ്രഹത്തെ വിഴുങ്ങുന്ന കാഴ്ച നേരിൽ കാണേണ്ടി വന്നത് ആദ്യമായാണ്. സൗരയൂഥത്തിൽ വ്യാഴത്തിന് സമാനമായ ഭാരമുള്ളൊരു ഗ്രഹമാണ് നക്ഷത്രത്തിൽ തട്ടി തകർന്നടിഞ്ഞത്. നക്ഷത്രത്തിന് വളരെ അടുത്തായിരുന്നു ഗ്രഹം എന്നതിനാൽ ഒരു ദിവസം കൊണ്ട് ഒരു ഭ്രമണം ഗ്രഹം പൂർത്തിയാക്കി. ഏതാണ്ട് സൂര്യന് സമാനമായുള്ളൊരു നക്ഷത്രത്തെയാണ് ഗവേഷകർ കണ്ടെത്തിയത്. ഏതാണ്ട് 100 ദിവസങ്ങൾ കൊണ്ടാണ് ഗ്രഹത്തെ നക്ഷത്രം വിഴുങ്ങിയത്. ഇതിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ നക്ഷത്രം ഗ്രഹത്തെ പാടെ തകർത്തു. ഈ ദിവസങ്ങളിൽ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വർദ്ധിച്ചതായി കാണപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഗ്രഹം ഇടിച്ചു തകർന്നതാണ് എന്ന നിരീക്ഷണത്തിൽ അവർ എത്തിച്ചേർന്നത്. ഭൂമിയും ഭാവിയിൽ ഇതുപോലെ സൂര്യനുമായി കൂട്ടിയിടിച്ച് തകരുമെന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് ഉടനെയൊന്നുമല്ല, ഏതാണ്ട് 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമേ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകൂ. സൂര്യൻ ഏതാണ്ട് പൂർണ്ണമായും കത്തിത്തീരും മുൻപ് ശക്തമായി ജ്വലിക്കുമ്പോഴും അത് സംഭവിക്കും. എന്നാൽ ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നിവയടക്കം ചെറിയ ഗ്രഹങ്ങളായതിനാൽ ഇത്രത്തോളം ശക്തമായ സ്ഫോടനം ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.